ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കുറച്ച് ഫുഡ് റിലേറ്റഡ് കാര്യങ്ങളാട്ടാ ഇൻക്ലൂഡാക്കിയതിന്. മെയിനായിട്ടും ഒരു 1 വീക്കിലേക്കുള്ള ഫുഡ് റീസ്റ്റോക്കും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബണ്ണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡോന് വേണ്ടിയിട്ടുള്ള ഈസ്റ്റെല്ലാം സോക്ക് ചെയ്ത് വെക്കലും പിന്നെ അതിൻ്റെ ഡോ റെഡിയാക്കലൊക്കെയാണ് ഫസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഫസ്റ്റിൽ ചെയ്തു വെച്ച വീഡിയോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ മുമ്പിലേക്ക് എത്താൻ കുറച്ചധികം ലാഗ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആഡാക്കിയ സംഭവങ്ങളൊക്കെ എന്നോട് മറന്നു. ഇനി ഞാൻ എത്രയാണ് ചിലതൊക്കെ ഞാൻ എൻ്റെ ഒരു ഏകദേശം അളവിൽ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് ഞാൻ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ പഞ്ചസാരയും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വാം വാട്ടറിലാട്ടോ. അതിന് ശേഷം ഞാൻ പൊടിയെല്ലാം ഇട്ടിട്ട് അത് ഫെർമെൻ്റ് ചെയ്ത് വരുമല്ലോ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ അത് റെഡിയായി വരും. പിന്നെ അതിലേക്ക് നമ്മൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയും ആട്ടപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ചേർക്കുന്നത്. ഫുള്ളായിട്ട് മൈദ ചേർക്കുന്നില്ല. അതിലേക്ക് തന്നെ ഞാൻ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും അങ്ങനെയെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുത്തിയാട്ടാ. എന്നിട്ട് നല്ലോണം ആ ഒരു ഫെർമെൻ്റ് ചെയ്ത ഈസ്റ്റിൻ്റെ മിക്സിലേക്ക് ചേർക്കുക. എന്നിട്ട് കുഴച്ചെടുക്കുക. കുറച്ചൊരു ഇങ്ങനെ കയ്യിൽ സ്റ്റിക്കാകുന്ന പോലെ ഉണ്ടാവും, അങ്ങനെ തന്നെ ഉണ്ടാവുക. നന്നായിട്ട് കുഴച്ചെടുക്കുക, കൈ ഒന്നും കൂടെ ക്ലീൻ ആക്കുക, വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ കുഴച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വല്ലാണ്ടായിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. അതിൻ്റെ ലാസ്റ്റ് അതിലേക്ക് തന്നെ ഞാൻ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ റെഡിയാക്കി. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ അത് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ ആട്ടാ ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി വെക്കുന്നത്. പിന്നെ ഇനി എനിക്ക് ചോറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ബേക്ക് ചെയ്യലൊക്കെ. അപ്പം എനിക്ക് കുറച്ച് കൂടുതൽ ടൈം കിട്ടും, അത്രയൊന്നും ടൈം വെക്കണ്ട. ഒരു 2-3 മണിക്കൂർ ആകുമ്പം തന്നെ കറക്റ്റ് അത് പൊങ്ങി സെറ്റായി വരും. ഇത് ഞാനിവിടെ ദാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 5-8 ബണ്ണ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന പോലെയാട്ടോ, കട്ട് ചെയ്ത് നമ്മൾ ബോൾസാക്കി എടുക്കുന്നതിനനുസരിച്ചിട്ട്. വലിയ ബോൾസ് ആണെങ്കിൽ കുറച്ചും കൂടെ വലിയ ബണ്ണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ബണ്ണാക്കിയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിന്. ഇനിയിപ്പം ഞാൻ കുറച്ച് ടോട്ടിയാസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന അല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ടോർട്ടിയാസിൻ്റെ ഇതിലും ഞാൻ ഫുള്ളായിട്ട് മൈദപ്പൊടിയല്ല യൂസ് ചെയ്യുന്നത്, മൈദയും ആട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ. അതിലേക്ക് തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ബേക്കിംഗ് പൗഡറും ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് സാധാ വെള്ളത്തിൽ കുഴച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ തന്നെ, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റായിട്ട്. പിന്നെ ഫുള്ളായിട്ട് മൈദപ്പൊടി ആക്കുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആട്ടപ്പൊടിയും കൂടി ആകുമ്പം കുറച്ച് ഈസി ആയിട്ട് പരത്തിയെടുക്കാം. ഇനി ഫുള്ളായിട്ട് ആട്ടപ്പൊടിയാണെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ. അതല്ല മൈദപ്പൊടി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ എടുക്കുക. ഇതാകുമ്പം കുറച്ചും കൂടെ ഒരു ഹെൽത്തി വേ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചേർത്തുക. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ മിൻസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ കുട്ടിയൊക്കെല്ലാം പെട്ടെന്ന് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനെല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ ഈ ഐറ്റംസ് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്, ഫ്രീസറിൽ വെക്കുന്നില്ല. ഇപ്പോൾ ടോർട്ടിയാസ് ആണെങ്കിലും ഈ ചിക്കനെല്ലാം ആണെങ്കിലും ഞാൻ 1 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ അവർക്ക് റെഡിയായി കൊടുക്കും. അപ്പം കുറേ നാൾ ഞാൻ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെക്കലില്ല. അധികവും ഞാൻ ഒരു 4-5 ദിവസം കൊണ്ടുതന്നെ ഇതെല്ലാം അവർക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം അതിനെട്ടാ, അതുകൊണ്ട് തന്നെ കുറേ നേരം
ഇത് ഫെർമെൻ്റ് ചെയ്യാനുള്ള ടൈം കിട്ടീന്. ഇപ്പം ഇതാ കറക്റ്റ് അളവിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബോൾസാക്കി ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഒരു 5-10 മിനിറ്റ് അത്രയേ വേണ്ടൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ എഗ്ഗൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഓപ്ഷനിലാട്ടാ നമുക്ക് സെസിമി സീഡ്സ് ഉണ്ടല്ലോ, എള്ള് വൈറ്റോ ബ്ലാക്കോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അധികവും വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്തെങ്കിലും ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി വെക്കും. കാര്യം കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ, അതിപ്പോൾ വെക്കേഷൻ ആവണമെന്നില്ല, അല്ലെങ്കിലും വീക്കെൻഡ്സിലും എല്ലാം ആണെങ്കിലും അവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കലും, അപ്പോൾ എന്തായാലും ഉച്ച കഴിഞ്ഞ ഒരു ഈവനിങ് ഒരു മരുവിന് ആ ഒരു ടൈമിലായാലും അവർക്കൊരു വിശപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ട്രൈ ആക്കി നോക്കുക. ഇതിലുള്ള ഏതെങ്കിലും ഒരൈറ്റം എങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ആക്കിയിട്ട് അതിൻ്റെ റിവ്യൂ എല്ലാം പറയാട്ടോ. 175 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് വെച്ചിന് അതിൻ്റെ ഇടയിൽ തന്നെ റെഡി ആയിന് കേട്ടോ. ചെറിയ ബണ്ണും കൂടിയല്ല, പെട്ടെന്ന് റെഡി ആയിന്. പിന്നെ ഇടയ്ക്ക് തുറന്നു നോക്കുക റെഡി ആയിനൊന്ന്. കുറേ നേരം വെക്കണ്ട, അപ്പോൾ വല്ലാണ്ട് അങ്ങ് ഹാർഡായി പോവും. നമ്മൾ നേരത്തെ കുഴച്ച് റെഡി ആക്കി വെച്ചിട്ടില്ലേ ടോർട്ടിയാസിൻ്റെ ആ ഒരു ഡോ, അപ്പം അതും ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഏകദേശം ഒരു 10 ചെറിയ ടോർട്ടിയാസ് ആക്കിയിട്ട് കേട്ടോ പരത്തിയെടുക്കുന്നത്. അധികം കട്ടിയില്ലാണ്ട് പരത്തിയെടുക്കണം, എന്നാൽ ഭയങ്കര നേരിയതും ആവണ്ട. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് വാട്ടി എടുക്കുക, ഒന്നങ്ങ് വേവിച്ചെടുക്കുക. പത്ത് ടോർട്ടിയാസ് ഉണ്ട് കേട്ടോ, ഇതാ ഈ ഒരു സൈസിലുള്ള 10 ടോർട്ടിയാസ്. അപ്പോൾ ഇതുപോലെ ഞാൻ വാട്ടിയെടുക്കുക ചെയ്തതിന്. ഇനി ഇതൊന്ന് തണിയണം, അതിന് ശേഷം ഞാൻ ഒരു സിബ്ലോക്ക് ബാഗിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കണം എന്നാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് വെക്കാൻ പറ്റില്ല, കാര്യം അത് ഇങ്ങനെ ഫ്രീസായി വന്നാൽ നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇടയിൽ ബട്ടർ പേപ്പറും കുറച്ച് പൊടിയും എല്ലാം കൂടെ ആക്കി കൊടുത്തതിന് ശേഷം 1x1 വെച്ചിട്ട് അങ്ങനെ സിബ്ലോക്ക് ബാഗിലോ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോ വെച്ച് കൊടുക്കുക കേട്ടോ. അധികവും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് യൂസ് ചെയ്യും, കുറേ നാളൊന്നും വെക്കില്ല. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും ഈസി ആയിരിക്കും കേട്ടോ. ലഞ്ച് ടൈമിലേക്കും ഇപ്പം എല്ലാ മക്കൾക്കും ഇപ്പം ചോറ് ഇഷ്ടമാവണമെന്നില്ലല്ലോ, അപ്പോൾ ചോറിന് പകരം കൊടുക്കുക, അതല്ല സെക്കൻഡ് ബ്രേക്കിനൊക്കെ എല്ലാം മക്കൾക്ക് കൊടുക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാ ആ ഒരു റെഡിയാക്കി വെച്ച ടോർട്ടിയ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം അവർക്ക് ഞാൻ ഇതിൽ പിസ്സയാണ് റെഡിയാക്കുന്നത്, സോസേജ് ഉണ്ട്. അപ്പം അതും ബാക്കി നമ്മളെ വെജീസും ചീസൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ പിസ്സ പാൻ പിസ്സ റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഒന്ന് എന്താ പറയുക വാട്ടിയെടുത്തിയാണല്ലോ, ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ടിട്ട് അങ്ങനെ റെഡിയാക്കിയല്ലേ. ഇനിയിപ്പം പിസ്സ ആക്കുന്ന സമയത്ത് അതിൻ്റെ താഴെഭാഗമെല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പം അതിൻ്റെ മേലെ പിസ്സ സോസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കെച്ചപ്പും പിന്നെ നമ്മളെ ഒറിഗാനോ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി പിസ്സയിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഓവനിൽ വെച്ചിട്ടും റെഡിയാക്കാം, പാനിൽ വെച്ചിട്ടും റെഡിയാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പാനിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. ശരിക്കും ഇതിന് കുറേ ടൈമൊന്നും വേണ്ടല്ലോ, ആ ഒരു ചീസൊന്ന് മെൽറ്റാക്കി ഇട്ടേണ്ട ടൈമേ ഉള്ളൂ. പിന്നെ ആ ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു ടോർട്ടിയും കുറച്ചും കൂടെ കുക്കായി ഏകദേശം ചെറിയ രീതിയിൽ ഒന്ന് ക്രിസ്പായി കിട്ടുകയും ചെയ്യും. പാനിലേക്ക് ആദ്യം കുറച്ച് ബട്ടറും കൂടെ ആക്കി കൊടുക്കണേ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മൾ ടോർട്ടിയയിൽ ഉണ്ടാക്കിയെടുത്ത പിസ്സ റെഡിയായിനെ. അപ്പോൾ ഇതുപോലെ ടോർട്ടിയാസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ മൈദയിൽ മാത്രം വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അതല്ല ആട്ടപ്പൊടി മാത്രം വേണമെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്തിട്ടും എല്ലാം ആക്കിയെടുക്കാം. പിന്നെ കുറേ നാൾ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഇതിൽ വേറെ എന്താ പറയുക പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, എന്താ പറയുക കുറേ നാൾ നിൽക്കാനുള്ളതൊന്നും. അതുകൊണ്ട് ഞാൻ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ യൂസ് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ കേട്ടോ, ഇതാ ഈ ഒരു ബന്നും, ഇത് നമ്മൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബന്നാണ്. അതും ഞാൻ ഇതിപ്പോൾ 2-3 ദിവസത്തിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചിന്. സാധാരണ നമ്മൾ പുറത്ത് നല്ല ബന്ന് അല്ലെങ്കിൽ ബ്രെഡെല്ലാം വാങ്ങിച്ച് നമ്മൾ പുറത്ത് തന്നെയല്ലേ വെക്കുക, പക്ഷേ ഇതും അങ്ങനെ വെക്കേയിരിക്കും. പക്ഷേ ഞാൻ അധികവും വേഗം ഫ്രിഡ്ജിലെടുത്ത് വെക്കും. കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വേറെ സംഗതികളൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പം പുറത്ത് വെച്ചിട്ട് നാശമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കും. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് നേരത്തെ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി, അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ നമ്മളിത് ബർഗർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റ് സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുകയും കൂടി ചെയ്യുമ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിന്. പിന്നെ ഞാൻ മുന്നേ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടേനു, അത് അതിലേക്ക് കുറച്ച് മയണൈസും ചില്ലി മയണൈസ് ഉണ്ട്, അത് മിക്സ് ചെയ്ത്. പിന്നെ ബാക്കി നമ്മൾ എന്താ പറയുക ക്യൂക്കമ്പർ, തക്കാളി, ചീസ് എല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ട് ഒരു മിനി ബർഗർ ആട്ടാ ഉണ്ടാക്കിന്. പിന്നെ മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തിന്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പാനിലാണെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 1-2 ദിവസം കുറച്ച് നേരം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ആ ഒരാഴ്ച നമുക്കിതുപോലെ മക്കൾക്ക് എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം നമ്മളെ കൈയും കൊണ്ടുണ്ടാക്കിയ സംഭവത്തിൽ തന്നെ റെഡിയാക്കി കൊടുക്കാന്നല്ലയാ, നമുക്കും ഒരു സന്തോഷമായിരിക്കും. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നുമില്ലല്ലോ, അവർക്ക് എന്തായാലും ഇഷ്ടമാവുകയും ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് തന്നെ ഹെൽത്തി ആയിട്ടുള്ള വേല് ഉണ്ടാക്കി കൊടുത്താൽ മതി. ും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ബട്ടറും അതിലേക്ക് തന്നെ ബ്രൗൺ ഷുഗർ ഉണ്ടല്ലോ, അതും കൂടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് സാധാ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആട്ടപ്പൊടി കേട്ടോ യൂസ് ചെയ്യുന്ന 1 കപ്പ്. അതിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടിയാണ് വേണ്ടെങ്കിൽ അങ്ങനെ അതിട്ട് കൊടുക്കാം. ആട്ടപ്പൊടിയാകുമ്പം കുറച്ചും കൂടെ ഹെൽത്തി ആണല്ലോ. അങ്ങനെ ഞാനധികവും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ പിന്നെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാം ആട്ടപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യൽ.
ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിന് ഇനി ഇതിലേക്ക് വീറ്റ് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ നമ്മളെ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് ഒന്നുമില്ല കുറച്ച് പാല് ഇല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കൈ യൂസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു സ്പാച്ചുള യൂസ് ചെയ്തിട്ടെല്ലാം കുഴക്കുന്നതിനൊരു കണക്കുണ്ട്. കൈയാവുമ്പം കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇതുപോലെ റെഡിയായിനെ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ കുഴച്ച് പിന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയ കുക്കീസാണ് ഞാൻ റെഡിയാക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ വെറുതെ ഒരു ഭംഗിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതും കൂടി ഉണ്ട്. ഇത് ഏകദേശം ഒരു 20 കുക്കീസോളം ഉണ്ടേനു കേട്ടോ. ലാസ്റ്റ് ഉള്ളത് കുറച്ച് ചെറുതായി പോയിന്. ഇതും 170 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറെല്ലാം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കാം. പക്ഷെ ഇത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും. ശരിക്കും ഫസ്റ്റ് ടൈം എല്ലാം കുറേ മുന്നേ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഇത് റെഡി ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ വെച്ചിട്ട് ഇത് പുറത്തെടുത്ത് വെക്കും തോറും ഇത് ഹാർഡായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം വിചാരിക്കും തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റ് ആണല്ലോ എന്ന്. ആ ഒരു ടൈമിൽ തന്നെ എടുക്കുന്നതാണല്ലേ, കുറേ നേരം വെക്കണ്ട കേട്ടോ. ചൂടോടെ നമ്മൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും, പിന്നെ വെക്കും തോറും അത് ഹാർഡായിട്ട് വരും. ഇനി ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം ഞാൻ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഇന്ന് കാണിച്ച ഈ 3 ഐറ്റംസിൽ ഇഷ്ടമായത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളും ജസ്റ്റ് ഉണ്ടാക്കി നോക്കുക. അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി വെക്കുന്ന നമുക്കും നല്ലതാണല്ലോ, പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.